അല്ലാമലേക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു സമസ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നപ്പോൾ പല കുട്ടികളും പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടിയും അതുപോലെ തോറ്റവർ ഒരു വിഷയത്തിൽ തോറ്റവർ സേ പരീക്ഷയും എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ ലിങ്ക് കൊടുക്കുക ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രകാരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാറ് എങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ സൈറ്റിലേക്ക് പോകും അവിടെ നിങ്ങൾ ക്ലാസ് ഫസ്റ്റ് കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് എക്സാം എന്നതിൽ സെലക്ട് ടൈപ്പ് സ്കൂളുണ്ട് സ്കൂൾ മദ്രാസയിലാണെങ്കിൽ അതിൽ സ്കൂൾ എന്നതിൽ കൊടുക്കുക ഇനി ജനറലാണെങ്കിൽ സാധാ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ജനറലിനാണ് കൊടുക്കേണ്ടത് അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ കാണാം സെലക്ട് ഇയർ വർഷം സെലക്ട് ചെയ്യാനാണ് അതിനിട്ട് സെലക്ട് ഇയറിൽ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം സെലക്ട് ക്ലാസ് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ക്ലാസ്സിൽ നിങ്ങൾ അഞ്ചിലാണെങ്കിൽ അഞ്ച് സെലക്ട് ചെയ്യുക പത്താണെങ്കിൽ പത്ത് സെലക്ട് ചെയ്യുക ഏതായാലും ഞാൻ അഞ്ചാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഞാനിവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ പരീക്ഷ പരീക്ഷയ്ക്ക് പല കുട്ടികൾക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതിൽ തന്നെ അറിയാൻ കഴിയും അതിനായിട്ട് ഞാനിവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യണം അതിനുശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും അപ്പോൾ നമുക്കിവിടെ കാണാം ഈ കുട്ടിക്ക് ഇവിടെ ടോപ്പ് പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ റിവാലുവേഷൻ്റെ ശ ശേഷം വന്ന റിസൾട്ടാണ് അല്ലാതെ പൊതുപരീക്ഷയ്ക്ക് ശേഷം വന്ന റിസൾട്ടല്ല പൊതുപരീക്ഷയ്ക്ക് ശേഷം വന്ന റിസൾട്ട് നമുക്കൊന്ന് നോക്കി വയ്ക്കാം അപ്പം നമുക്കിവിടെ കാണാം പൊതുപരീക്ഷയ്ക്ക് ശേഷം വന്ന റിസൾട്ടാണ് ഇവിടെ ഉള്ളത് ഇതിൽ കുട്ടിക്ക് ഫിത്ത് ഹിൽ തൊണ്ണൂറ്റഞ്ച് മാർക്കായിരുന്നു രണ്ട് മാർക്ക് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ടോപ്പ് പ്ലസ് കിട്ടുമായിരുന്നു പിന്നീട് രണ്ടാമത്തെ വിഷയം ലിസാൻ ഖുർആാനാണ് ലിസാൻ ഖുർആാനിൽ തൊണ്ണൂറ്റി രണ്ട് മാർക്കാണ് ഉള്ളത് സ്വാഭാവികമായും ഖുർആാനിൽ തൊണ്ണൂറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ലിസാനിൽ കയറേണ്ടതാണ് അപ്പോൾ അതനുസരിച്ചായിരിക്കാം അവർ മാർക്ക് കൂട്ടിയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ കൂട്ടിയതിൽ വല്ല പിഴവും വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ടുണ്ടാകും റൂസ് ലിസാനിൽ തൊണ്ണൂറ്റിയേഴ് മാർക്കുണ്ട് ടോപ്പ് ലസനിലെ മാർക്കാണ് താരിഖന് ഫുള്ളുണ്ട് ഖുർആാനിൽ തൊണ്ണൂറ്റി എട്ട് മാർക്ക് അപ്പോൾ റിസൾട്ട് വന്ന ശേഷം ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് സേ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് കിട്ടിയത് ആണ് കണ്ടില്ലേ അലഹമില്ല ആ കുട്ടിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും റിവാലുവേഷൻ്റെയും സേ പരീക്ഷയുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഇൻഷാള്ള ഒന്ന് അറിയിക്കുക അസാം വാലിക്കും വരഹമുല്ലാഹി വാഹ